Hi friends, welcome to Xylem PSC. I'm Kavya Krishna. In this PSC, we will discuss some questions. We will discuss a lot of questions about the PSC. That's why we have to ask a lot of questions about the questions. But 10th, plus 2, degree, all level question paper. That's one topic and pal type of questions. Okay, so in the case of Maurik Avagashangal, we will talk about questions in this class. Okay, so first question. India's Magna Carta is the same thing. What is the Magna Carta? ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രികയായിരുന്നു മാഗ്ന കാർട്ട. ആദ്യമായിട്ട് ജനങ്ങൾക്ക് അവകാശം കൊടുത്തുകൊണ്ടുള്ള ഒരു ബിൽ ഓഫ് റൈറ്റ്സ്, ഒരു അവകാശ പത്രികയായിരുന്നു മാഗ്ന കാർട്ട. അപ്പൊ ഇന്ത്യക്കാരുടെ മാഗ്ന കാർട്ട മനസ്സിലായല്ലേ? എന്ന് വെച്ചാൽ നമുക്ക് അവകാശങ്ങൾ കിട്ടിയത് എപ്പോഴാണ്? മൗലിക അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയപ്പോഴാണ് അല്ലെ? അപ്പോ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഏതാണ്? മൗലിക അവകാശങ്ങളാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട. അപ്പൊ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട ചോദിച്ചാൽ ഏതാ ആൻസർ? മൗലികാവകാശങ്ങളാണോ? അല്ല, ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1858 ക്വീൻസ് പ്രൊക്ലമേഷൻ ആക്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മളെ ഒരു 10th ലെവൽ പ്രാഥമിക പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇനിയുള്ള വിശേഷണങ്ങൾ എന്തൊക്കെയാണ് മൗലികാവകാശത്തിന്റെ? നോക്കിയേ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട നമ്മൾ പഠിച്ചു. പിന്നെയോ, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ഭരണഘടനയുടെ ആണിക്കല്ല്. എന്തൊക്കെയാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട? സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെയാണ് എന്തറിയപ്പെടുന്നത്? മൗലികാവകാശങ്ങൾ അറിയപ്പെടുന്നത്. പിന്നെ ഈയിടെ ഫയർമാൻ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, എങ്ങനെ ഈ ഭരണഘടനയുടെ മനസ്സാക്ഷി, ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്നത് എന്താണ്? ആമുഖാണ് അല്ലെ? ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് മൗലികാവകാശങ്ങളെയും നിർദ്ദേശ തത്വങ്ങളെയും വിശേഷിപ്പിച്ചത് ആരാണ് വിശേഷിപ്പിച്ചത്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആണ്. മൗലികാവകാശങ്ങളെ, നിർദ്ദേശക തത്വങ്ങളെയും ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. മാറിപ്പോരുതേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അപ്പം ഭരണഘടനയിൽ ആകെ എത്ര ഭാഗമുണ്ട്? ആകെ 25 ഭാഗങ്ങളാണ് ഭരണഘടനയിലുള്ളത്. അതിൽ ഏത് ഭാഗത്താണ് മൗലികാവകാശത്തിനെ കുറിച്ച് പറയുന്നത്? ഭാഗം 3 പാർട്ട് 3. ഓക്കെ അല്ലേ? അപ്പം ഭാഗം 3 മൗലികാവകാശത്തിനെ കുറിച്ച് പറയുന്നത്. വിശേഷണങ്ങൾ നമ്മൾ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ, മൗലികാവകാശങ്ങൾ എന്നാൽ ന്യായീകരിക്കാവുന്നവ, സമ്പൂർണമായവ, നെഗറ്റീവോ പോസിറ്റീവോ ആവാം, ഭേദഗതി വരുത്താവുന്നവ. അപ്പൊ ഇതിലേതാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് പഠിക്കണം? മൗലികാവകാശങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം. നോക്കി, എന്തൊക്കെയാണ് മൗലികാവകാശങ്ങളുടെ സവിശേഷതകൾ? സമ്പൂർണമായവ അല്ല, എന്ന് വെച്ചാൽ കംപ്ലീറ്റ് അല്ല, ആബ്സല്യൂട്ട് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മൗലികാവകാശങ്ങൾ സമ്പൂർണമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇതിൽ എന്ത് വരാം? ചിലപ്പോൾ നാളെ ഒരു മൗലികാവകാശം കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ ഇന്ന്, അല്ലെങ്കിൽ ഇന്നോ ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എടുത്തു മാറ്റാം. മനസ്സിലായല്ലേ? ഇപ്പൊ സ്വത്തവകാശം മൗലികാവകാശം എന്ന് എടുത്തു മാറ്റി. പിന്നെയോ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശത്തിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ സമ്പൂർണമായവ അല്ല എന്ന് പറഞ്ഞ എന്താണ്? ആ, അത് മൗലികാവകാശത്തിന്റെ ഒരു സവിശേഷതയാണ്. പിന്നെയോ, ആ നിയന്ത്രിതമല്ല, അങ്ങനെ ഒരു നിയന്ത്രണം ഇല്ലാതെ എപ്പോഴും ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു കാര്യമല്ല എന്ത് മൗലികാവകാശം എന്ന് പറയുന്നത്. അതിലെന്ത് സംഭവിക്കാം? അതിന് നിയന്ത്രണങ്ങൾ വരാം. ആരാണ് നിയന്ത്രണങ്ങൾ വരുത്തുക? ഗവൺമെൻറ് തന്നെയായിരിക്കും. ഒന്നുകിൽ അത് പട്ടാള ഭരണ സമയത്തോ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ സമയത്തോ ഒക്കെ തന്നെ എന്ത് ചെയ്യാം? മൗലികാവകാശങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരാം. അപ്പൊ അത് ആ നിയന്ത്രിതം അല്ല. എന്നുവെച്ചാൽ നിയന്ത്രണം ഇല്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല എന്ത് മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞ. പിന്നെയോ, ന്യായീകരിക്കാവുന്നവ ആണ്. ന്യായീകരിക്കാവുന്നവ എന്ന് പറഞ്ഞെന്താ? അത് നമുക്ക് ലംഘിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ നമുക്കത് സ്ഥാപിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നേരിട്ട് എവിടെ സമീപിക്കാം? കോടതിയെ സമീപിക്കാം. മൗലികാവകാശത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാം. ഓക്കെ അല്ലേ?
പോസിറ്റീവോ നെഗറ്റീവോ ആവാം. അവകാശങ്ങൾ അഥവാ മൗലിക അവകാശങ്ങൾ രണ്ട് തരത്തിലാണുള്ളത്. പോസിറ്റീവ് അവകാശങ്ങളുണ്ട്, നെഗറ്റീവ് അവകാശങ്ങളുണ്ട്. പോസിറ്റീവ് അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ അനുവദിച്ചു തരുന്നവയെ നമ്മൾ എന്ത് വിളിക്കുക? പോസിറ്റീവ് അവകാശം. നിങ്ങളത് ചെയ്തോ പ്രശ്നമില്ല, അതാണെന്ത്? പോസിറ്റീവ് അവകാശങ്ങൾ. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത് എന്ന് വെച്ചാൽ ആ നെഗറ്റീവ് അവകാശം അതിൽ ഉൾപ്പെടുത്തിയത് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ എന്ത് സംഭവിക്കും? മൗലികാവകാശത്തെ അവിടെ ഹനിക്കപ്പെടും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് ചെയ്യരുത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് അവകാശങ്ങളുണ്ട്, നെഗറ്റീവ് അവകാശങ്ങളുണ്ട്. ഈ നെഗറ്റീവ് അവകാശങ്ങളിൽ പെടുന്നതാണ് അയിത്ത നിർമാർജ്ജനം, ബാലവേല നിരോധനം. ഇതൊക്കെ എന്താണ്? നെഗറ്റീവ് അവകാശമാണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവോ നെഗറ്റീവോ ആവാന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? ശരിയായിരിക്കും. അവകാശങ്ങൾ രണ്ട് തരത്തിലുണ്ട്. പിന്നെയോ, ഭേദഗതി വരുത്താവുന്നവ. മൗലികാവകാശങ്ങളിൽ ഇനി ഭേദഗതി വരുത്താതിരിക്കാൻ അങ്ങനെ ഉണ്ടെങ്കിലും ഭരണഘടനയിൽ പറയുന്നുണ്ടോ? ഇല്ല. മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ ആർക്ക് അധികാരമുള്ളത്? പാർലമെൻറ്റിന് അധികാരമുണ്ട്. ഓക്കെ, ചിലപ്പം നാളെ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടിച്ചേർക്കാം, ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കാം. ഓക്കെ, അപ്പം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളിൽ എന്ത് വരുത്താൻ പറ്റും? മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? മൗലികാവകാശത്തിന്റെ സവിശേഷത. ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൗലികാവകാശങ്ങൾ എന്നാൽ ന്യായീകരിക്കാവുന്നവ. ന്യായീകരിക്കാവുന്നവ എന്ന് പറഞ്ഞാൽ ശരിയാണ് അല്ലേ, ന്യായീകരിക്കാവുന്നവയാണ്. പിന്നെയോ, സമ്പൂർണമായവ. ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? കംപ്ലീറ്റ് അല്ല എന്നാ പറഞ്ഞത്. സമ്പൂർണമായവ അല്ല. അപ്പൊ ഇതെന്താ? ഇത് തെറ്റാണ്. പിന്നെയോ, പോസിറ്റീവോ നെഗറ്റീവോ ആവാം. പോസിറ്റീവ് അവകാശങ്ങളുണ്ട്, നെഗറ്റീവ് അവകാശങ്ങളുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പിന്നെയോ, ഭേദഗതി വരുത്താവുന്നവ. ഭേദഗതി വരുത്താം മൗലികാവകാശത്തിൽ അല്ലെ, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ഇതിൽ ഏതാ? എല്ലാം ശരിയാണോ? അല്ല. ബി ഏതാ തെറ്റ്? രണ്ട് മാത്രം തെറ്റാണ് അല്ലെ, ഓപ്ഷൻ ബി. രണ്ട് മാത്രം തെറ്റാണ് എന്നുള്ളതാണ് ഇതിൽ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ആദ്യം ശരിയാണോ തെറ്റാണോ ചോദിച്ചെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താ ചോദിച്ചത്? ശരിയായവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കിയേ, ന്യായവാദാർഹമല്ല. ശരിയാണോ? അല്ല. അതെന്താ? തെറ്റാണ്. പിന്നെയോ, അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ഈ മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ആശയം നമ്മൾ എവിടെ നിന്നാണ് കണ്ടെടുത്തത്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കണ്ടെടുത്തത്. അവരുടെ ആദ്യത്തെ 10 അമെൻമെൻറ്റ് ബിൽ ഓഫ് റൈറ്റ്സ് ആണ് എന്ത് നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ ഉൾപ്പെടുത്തി. അതിൽ കുറേ മാറ്റങ്ങൾ, നമ്മുടേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ മൗലികാവകാശമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണെന്ന് പറഞ്ഞാൽ ശരിയായതാണ്. ഭാഗം 4 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആണോ? നമ്മൾ ഏത് ഭാഗമാണ് പറഞ്ഞത്? ഭാഗം 3 പറഞ്ഞത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? തെറ്റാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലികാവകാശമാണ്. ആണോ? എന്തൊക്കെയാണ് മൗലികാവകാശങ്ങൾ നോക്കിയേ. സമത്വത്തിനുള്ള അവകാശം. ഓക്കെ, റൈറ്റ് ടു ഇക്വാലിറ്റി. 2, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം. പിന്നെയോ, ചൂഷണത്തിന് എതിരെയുള്ള അവകാശം. ചൂഷണത്തിനുള്ള അവകാശമല്ല, ചൂഷണത്തിന് എതിരെയുള്ള അവകാശം, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. പിന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു റിലീജിയൻ. പിന്നെയോ, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. എങ്ങനെ? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. പിന്നെ ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോൾ ഇത്രയും അവകാശങ്ങൾ, എത്ര അവകാശങ്ങളാണ്? 6 മൗലിക അവകാശങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം എന്താണ്? നമ്മുടെ മൗലികാവകാശമാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം മൗലികാവകാശമാണെന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പൊ ഇതിലെന്താ ചോദിച്ചത്? ശരിയായവ കണ്ടെത്തുക. ഏതൊക്കെയാണ്? 2, 4 അല്ലെ, 2, 4 എന്നിവ ശരിയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും നോക്കി വെക്കുക. അപ്പൊ 6 മൗലികാവകാശങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഇതില് ഭാഗം 3 എന്തിനെ കുറിച്ച് പറയുന്നത്? മൗലികാവകാശത്തിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഇതിലുള്ളത്, ഭാഗം 3. അപ്പം ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഉൾപ്പെടുന്നു. പക്ഷേ ഈ 6 മൗലികാവകാശങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് 14 മുതലാണ്. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. ഓക്കെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. പിന്നെ ചൂഷണത്തിനെതിരായുള്ള അവകാശം 23, 24.
ഏതൊക്കെ ആർട്ടിക്കിൾസാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നത്? 23ഉം 24ഉം. മതസ്വാതന്ത്ര്യത്തിനുള്ളത് 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമാണ് ഏത്? ആർട്ടിക്കിൾ 29, 30. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പുകൾ. ഒറ്റയടിക്ക് നോക്കിയാൽ നമ്മൾ വിചാരിക്കുക ഏതാണ്? 12 മുതൽ 35 വരെയാണ്. മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത് 12 മുതൽ 35 വരെയാണെന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ എന്താണ്? ശരിയാണ്. പക്ഷെ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് 6 തരം മൗലികാവകാശങ്ങൾ. 6 തരം മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 32 വരെയാണ് അല്ലേ? നോക്കിയേ, ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 32 വരെയാണ് 6 തരം മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പൊ മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. 6 തരം മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയാണ്. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 ചില പൗരന്മാർക്ക് ചില മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നതിൽ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ആ അവകാശം? വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അത് ഉൾപ്പെടുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലാണ്. ഓക്കെ. തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം നമ്മൾ പറഞ്ഞോ? ഇല്ല. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിൽ വരുന്നതാണ് ഏത്? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം. പിന്നെയോ, സമത്വത്തിനുള്ള അവകാശം. ആ ഇതൊക്കെ എന്തിൽ വരുന്നുണ്ട്? മൗലികാവകാശത്തിൽ വരുന്ന കാര്യമാണ്. ഇതിൽ ഉൾപ്പെടുത്താത്തത്, ഉൾപ്പെടുത്തിയിട്ടില്ല, ഉൾപ്പെടുത്താത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം, ഓപ്ഷൻ ബി. അതെന്തല്ല? മൗലികാവകാശം അല്ല. അതെന്തിൽ ഉൾപ്പെടുന്നതാണ്? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44ാം ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പം ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. നിലവിൽ വന്നപ്പോൾ എത്ര മൗലികാവകാശം? 7 മൗലികാവകാശം. ഇപ്പം എത്ര മൗലികാവകാശമാണുള്ളത്? 6 മൗലികാവകാശം അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞു 6 മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയായിരുന്നു. അപ്പോൾ ഇപ്പം എത്രയുള്ളൂ? 6 മൗലികാവകാശം. അപ്പോൾ എന്ത് ചെയ്തു? ഒരു മൗലികാവകാശത്തെ നീക്കം ചെയ്തു. എത്രാം ഭേദഗതിയിലൂടെ? 44ാം ഭേദഗതിയിലൂടെ. അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്? ഏതാണ്? സ്വത്തവകാശമാണ് മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത അവകാശം. ഏത് ഭേദഗതിയിലൂടെയാണ്? 44ാം ഭേദഗതിയിലൂടെയാണ്. 1978 44ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്. ഓക്കെ. അപ്പൊ ഇപ്പം സ്വത്തവകാശം എന്താവകാശമാണ്? നിയമ അവകാശമാണ്. നിലവില് സ്വത്തവകാശം നിയമ അവകാശമാണ്. ഭാഗം 12 ആർട്ടിക്കിൾ 300A എന്തുള്ളത്? സ്വത്തവകാശം ഇപ്പം ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന പദത്തിന്റെ അർത്ഥം താഴെ പറയുന്നതിൽ ഏതാണ് വരുന്നത്? അപ്പൊ എന്താണ് സ്റ്റേറ്റ്? ആർട്ടിക്കിൾ 12ഉം 13ഉം മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്, അവകാശങ്ങളല്ല പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ആർട്ടിക്കിൾ 12 പറയുന്നത് സ്റ്റേറ്റിന്റെ നിർവചനമാണ്. ഇവിടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനം എന്നല്ല. നമ്മളിപ്പോൾ സ്റ്റേറ്റ് എന്ന് കേട്ടാൽ നമ്മൾ എന്താ വിചാരിക്കുക? ഇന്ത്യയിലൊരു സംസ്ഥാനം. ആ ഒരു അർത്ഥമല്ല ഇതിന് വരുന്നത്. ആർട്ടിക്കിൾ 12 പറയുന്ന സ്റ്റേറ്റിന് വരുന്നത്. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രം എന്നാണ് അർത്ഥം. എന്തൊക്കെയാണ് ഈ രാഷ്ട്രത്തിൽ ഉൾപ്പെടുന്നത്? ഇന്ത്യൻ സർക്കാരും പാർലമെൻറ്റും. ഇന്ത്യയിലെ സർക്കാർ, പാർലമെൻറ്റ്. അപ്പോൾ ഏതും പെടും? സംസ്ഥാന സർക്കാരും പാർലമെൻറ്റും. പിന്നെ അതിന് താഴെയോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഓക്കെ, ഇതൊക്കെയാണ് ഇന്ത്യൻ സർക്കാരും പാർലമെൻറ്റും. പിന്നെ സംസ്ഥാന സർക്കാരും നിയമസഭയും. പിന്നെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിനുള്ള എല്ലാ പ്രാദേശിക അധികാരികളും. ഉദ്ദേശിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെയുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ്. പിന്നെയോ, പൊതു കോർപ്പറേഷൻ ഉൾപ്പെടെ എല്ലാ പൊതു അധികാരികളും, സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരും അവരുടെ അതിൻ്റെ പ്രതിനിധികൾ, തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഒക്കെയാണ് എന്തിൽ വരുന്നത്? സ്റ്റേറ്റ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവരാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? മൗലികാവകാശങ്ങൾ അനുവദിച്ച് തരേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ സ്റ്റേറ്റാണ് മൗലികാവകാശങ്ങൾ അനുവദിച്ച് തരേണ്ടത്. അപ്പോൾ ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഓർക്കേണ്ടത്? ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ ഉൾപ്പെടുന്നത്? സ്റ്റേറ്റ് എന്ന വാക്യത്തിൽ ഉൾപ്പെടുന്നത്.
ഓക്കെ അല്ലേ. അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇന്ത്യൻ സർക്കാരും പാർലമെന്റും സർക്കാരും സംസ്ഥാന സർക്കാരും നിയമസഭയും, ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇന്ത്യൻ സർക്കാർ, അതിന് താഴെ സംസ്ഥാനത്തുള്ള സർക്കാർ, അതിന് താഴെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അത് താഴെയുള്ള സർക്കാരിന്റെ ഓഫീസുകൾ, ഇതൊക്കെ എന്തിൽ വരും? സ്റ്റേറ്റ് എന്ന പദത്തിൽ വരും. ഓക്കെ, അപ്പൊ ഇന്ത്യൻ സർക്കാരും പാർലമെന്റും സംസ്ഥാന സർക്കാരും നിയമസഭയും വരും അല്ലേ. പിന്നെയോ, ഇന്ത്യൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ പ്രാദേശിക അധികാരികളും വരും. പൊതു കോർപ്പറേഷനുകൾ, പിന്നെ പൊതു അധികാരികളും, സ്വയംഭരണ സ്ഥാപനങ്ങളും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും, ഉദ്യോഗസ്ഥരും, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? സ്റ്റേറ്റ് എന്ന പദത്തിൽ വരുന്നതാണ്. ഓക്കെ അല്ലേ. അപ്പൊ എന്താ ആൻസർ വരുന്ന? ആ, മുകളിൽ പറഞ്ഞവയെല്ലാം എല്ലാം എന്തിൽ വരുന്നതാണ്? സ്റ്റേറ്റ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നവയാണ്. ഓക്കെ അല്ലേ. അപ്പൊ സ്റ്റേറ്റിന്റെ നിർവചനം ഒന്നുകൂടി ഒന്ന് എന്ത് ചെയ്യുക? ഓടിച്ചു നോക്കുക. അടുത്തത്, മൗലികാവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ വകുപ്പ് ഏത്? അപ്പൊ മൗലികാവകാശങ്ങളിലെ അവസര സമത്വം, അപ്പൊ ഏതിലാണ് വരുന്നത്? സമത്വത്തിനുള്ള അവകാശത്തിലാണ് വരുന്നത്. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയായിരുന്നു. ഓക്കെ, അപ്പൊ ഏതിലാ അവസര സമത്വം വരുന്നത്? ആർട്ടിക്കിൾ 16 അവസര സമത്വത്തിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ SCRTയിലെ കുറച്ച് സമത്വത്തിനുള്ള അവകാശത്തിനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞതെന്ന് നോക്കാം. സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങൾ താഴെ പറയുന്നു. നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ, നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ പറയുന്ന ആർട്ടിക്കിളാണ് 14. ജാതി, മതം, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ, ആർട്ടിക്കിൾ 15. പൊതുനിയമനങ്ങളിൽ, അതായത് സർക്കാർ ജോലികളിൽ അവസര സമത്വം ഉറപ്പാക്കൽ, ആർട്ടിക്കിൾ 16. പിന്നെ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, ആർട്ടിക്കിൾ 17. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, ആർട്ടിക്കിൾ 18. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്, സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നത്. എന്നാൽ അടുത്തത് നോക്കിയേ, എന്നാൽ സ്ത്രീകൾ, കുട്ടികൾ, പിന്നാക്ക വിഭാഗങ്ങൾ, ഇവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് എന്തായിട്ട് കണക്കാക്കുന്നില്ല? സമത്വത്തിന് എതിരെ, അതായത് അസമത്വമായിട്ട് കണക്കാക്കുന്നില്ല. ഓക്കെ, സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ പ്രത്യേക പരിഗണന നൽകുന്നത് എന്തല്ല? അസമത്വമല്ല, അത് വിവേചനമല്ല എന്നൊക്കെ എന്തിലും പറയുന്നുണ്ട്, ഈ സമത്വത്തിനുള്ള അവകാശത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അവസര സമത്വമായിരുന്നു ചോദിച്ചത്. ഏതാണ് ആർട്ടിക്കിൾ? അവസര സമത്വം പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ഏത്? ഏതൊക്കെയാ? സമ്മേളന സ്വാതന്ത്ര്യം ഉണ്ടോ? എന്തൊക്കെയാ അപ്പൊ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ? നോക്കിയേ, സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം, ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം, പിന്നെയോ സംഘടനകൾ രൂപീകരിക്കാൻ, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാൻ, ഇന്ത്യയിൽ എവിടെയും താമസിക്കാൻ, മാന്യമായ ജോലി ചെയ്യാൻ, ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമാണ് ഇതിൽ പറയുന്നത്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇത് കൂടാതെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, പിന്നെയോ അന്യായമായ അറസ്റ്റിനും കരുതൽ തടങ്കലിനും എതിരായിട്ടുള്ള സംരക്ഷണം, ഇതൊക്കെയാണ് ഏതിൽ പറയുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പറയുന്നത്, ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയായിരുന്നു. ഓക്കെ, ഇതിൽ ദാ ഈ സംസാരത്തിന് ആശയപ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യമാണ് ഇതിൽ വരുന്നത്, 19A വരുന്നത്. അപ്പൊ 19 തന്നെ എന്ത് പറയുന്നുണ്ട്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ 19 എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങൾ? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഈ ആർട്ടിക്കിൾ 19 അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇത് രണ്ടു വേണമെങ്കിലും ആൻസർ ആയിട്ട് വരാം. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം ഏതിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 21 വരുന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, 21A. അന്യായമായ അറസ്റ്റും തടങ്കലും കരുതൽ തടങ്കലിലും എതിരെയുള്ള സംരക്ഷണം, ആർട്ടിക്കിൾ 22. ഓക്കെ, അപ്പൊ എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? ഇതിൽ ഉൾപ്പെടാത്തത് ഏത്? സമ്മേളന സ്വാതന്ത്ര്യം ഉൾപ്പെടുന്നുണ്ട്. പിന്നെയോ സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം പറഞ്ഞോ? ഇല്ല. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? സ്വത്തവകാശം എന്ത് ചെയ്തു? മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തു. ഓക്കെ, അപ്പൊ ഈ സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ത് ചെയ്തു? മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തു. മനസ്സിലായില്ലേ? അപ്പൊ അതില്ല. സംഘടനാ സ്വാതന്ത്ര്യമുണ്ട്, സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ അല്ലേ. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം എന്തിൽ ഉൾപ്പെടുന്നില്ല? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ അല്ലേ. അപ്പൊ ഇതില് നമ്മൾ വിട്ടുപോയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20.
Article 20 പറയുന്നത് കുറ്റം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട സംരക്ഷണത്തെക്കുറിച്ചാണ്. ഓക്കേ അല്ലേ? അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു. ഇത് ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? 86 ഭരണഘടനാ ഭേദഗതി വർഷം 2002. അപ്പൊ 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആർട്ടിക്കിൾ 21A ആണ് 6-നും 14-നും ഇടയിലുള്ള വയസ്സുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുന്നത്. അപ്പൊ ഈ വിദ്യാഭ്യാസം ഇപ്പൊ എന്തായി? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കി. അപ്പൊ ഇങ്ങനെയാണ് ചോദ്യം വരിക. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കിയ ഭേദഗതി ഏതാണ് 86 ഭേദഗതിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആരാണിതിൽ? കൈലാഷ് സത്യാർത്ഥി. ബച്പൻ ബച്ചാവോ ആന്തോളൻ കുട്ടികളെ, അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വേല ചെയ്യിക്കുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാലവേല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബാലവേല കണക്കാക്കുന്നത് എങ്ങനെയാണ്? 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കുട്ടികൾ അല്ലെങ്കിൽ ബാലന്മാർ എന്ന ടാഗ്ലൈനായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവരെ സംരക്ഷിച്ച് അവർക്ക് ഭക്ഷണവും പാർപ്പിടവും ഒക്കെ കൊടുത്ത് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു ആര്? കൈലാഷ് സത്യാർത്ഥി. അദ്ദേഹം രൂപീകരിച്ച സംഘടനയായിരുന്നു ബച്പൻ ബച്ചാവോ ആന്തോളൻ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ, ബാലവേല പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നത് ഭരണഘടനയിലെ ചൂഷണത്തിനെതിരായുള്ള അവകാശത്തിലാണ്. മൂന്നാമത്തെ അവകാശം ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശത്തിലാണ് എന്ത്? ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നത്. അതിൽ രണ്ട് ആർട്ടിക്കിളാണ്, ആർട്ടിക്കിൾ 23-ഉം 24-ഉം. ഓക്കെ, ബാലവേല ഉൾപ്പെടെ പലതരത്തിലുള്ള ചൂഷണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അടിമത്തത്തിന് സമാനമായ സാമ്പത്തിക ചൂഷണങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. അടിമകളാക്കി വെക്കുക, എന്നിട്ട് ഈ അടിമകൾ എന്ത് ചെയ്യുക? കച്ചവടം ചെയ്യുക, മനുഷ്യ കച്ചവടം ചെയ്യുക. ഓക്കെ, ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യിപ്പിച്ചിട്ട് ഒരു കൂലിയും കൊടുക്കാതിരിക്കുക, ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്? ചൂഷണത്തിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ നിർബന്ധിത തൊഴിൽ, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിക്കുന്നു. ഏതാർട്ടിക്കിളാണ്? 23. വ്യവസായ ശാലകളിലും മറ്റ് അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിർത്തുന്നത് നിരോധിക്കുന്ന ഏതാണ്? ആർട്ടിക്കിൾ 24. അപ്പൊ ചൂഷണത്തിനെതിരായുള്ള അവകാശം ആർട്ടിക്കിൾ 23-24 ഉൾപ്പെടുന്നത്. ഓക്കെ അല്ലേ? അടുത്തത്, ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ ഏത് മൗലികാവകാശത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? 25 മുതൽ 28 വരെയുള്ളത് ഏതിനെ കുറിച്ചാണ് പറയുന്നത്? മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അല്ലെ 25 മുതൽ 28 വരെയുള്ളതിൽ പറയുന്നത്. ഓക്കെ, നോക്കിയേ. മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിനെ പറ്റി എസ് സി ആർട്ടിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നെഹ്റു പറഞ്ഞത് നോക്കിയേ. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അനുഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത, കുറേ മതങ്ങളുണ്ട് അല്ലെ, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയും, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ കുറേ മതങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യണം? ഒരുമിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ രാഷ്ട്രം അല്ലെങ്കിൽ രാജ്യം വിജയകരമായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഓരോ ആളുകളും എന്താ ഇതാണ് ഔദ്യോഗിക മതം അല്ലെങ്കിൽ ഇന്ത്യയുടെ മതം ഭൂരിപക്ഷം ഇതാണ്, ഇതാണ് നമ്മുടെ മതം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നാലോ, അപ്പോൾ അതെന്ത് ചെയ്യും? മറ്റുള്ള മതവിഭാഗത്തിന് രാജ്യത്തിനോടുള്ള ഒരു കൂറൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താ? ഇന്ത്യക്കൊരു ഔദ്യോഗിക മതമില്ല. ഇന്ത്യ ഒരു മതത്തിനെ എന്ത് ചെയ്യുന്നില്ല? പ്രൊമോട്ട് ചെയ്യുന്നില്ല, പരിപോഷിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഔദ്യോഗിക മതമില്ല, പക്ഷെ നമുക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്? മതസ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, എന്താ ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല, ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ മതസ്വാതന്ത്ര്യം എന്ത് ചെയ്യുന്നു? ഭരണഘടന ഉറപ്പു നൽകുന്നു. എങ്ങനെയുള്ള മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നത്? ഇഷ്ടമുള്ള മതത്തിൽ നിങ്ങൾ വിശ്വസിച്ചോ, ഇഷ്ടമുള്ള മതം നിങ്ങൾ ആചരിച്ചോ, അത് പ്രചരിപ്പിച്ചോ, ഇതിനൊന്നും എന്തില്ല, ഒരു കുഴപ്പമില്ല. അതിനുള്ള അവകാശം നമുക്ക് എന്തിൽ പറയുന്നുണ്ട്? 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി മതവിഭാഗങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം, അവരുടെ ചെലവുകൾ
ടാക്സ് കൊടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം, ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനുള്ള സ്വാതന്ത്ര്യം ഒക്കെ ഏതിലാണ് ഉൾപ്പെടുന്നത്? 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളാണ്. അപ്പം ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണേ, ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താൻ, പക്ഷേ സർക്കാർ സ്കൂളുകൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതുപോലെയുള്ള മതബോധനോ മതം പഠിപ്പിക്കുകയോ ഒന്നും പറ്റില്ല. അപ്പം നമ്മളൊക്കെ പഠിച്ചു വന്നിട്ടുള്ള സർക്കാർ സ്കൂളിലേക്ക് ഒരു ടീച്ചർ വന്നിട്ട് ഒരു മതത്തിനെ പറ്റി പഠിപ്പിക്കുകയോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല. നമ്മളെ സിലബസിൽ പോലും എന്ത് ചെയ്യുന്നില്ല, അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തുന്ന പോലും ഇല്ല. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29-30 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നോക്കിയേ, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് മുതൽ ഏത് വരെയായിരുന്നു? 19 മുതൽ 22 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ. സമത്വം 14-18. അപ്പോൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമാണ് ഏത് മുതൽ ഏത് വരെ? 29 മുതൽ 30 വരെ പറയുന്നത്. ഇപ്പോൾ ആർട്ടിക്കിൾ 29-30 ഈ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം ഉൾപ്പെടുത്തിയേ തന്നെ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗക്കാരെ കൺസിഡർ ചെയ്തുകൊണ്ടാണ്. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മത ന്യൂനപക്ഷം മാത്രമല്ല ഇന്ത്യയിലുള്ളത്, ഭാഷാ ന്യൂനപക്ഷമുണ്ട്. ഒരു 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 പ്രത്യേകതരം ഭാഷ സംസാരിക്കുന്ന കുറച്ച് ആളുകൾ മാത്രം ഉൾപ്പെടുന്നത് നമ്മൾ എന്ത് പറയുന്നത്? ഭാഷാ ന്യൂനപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മത ഭാഷ ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് അല്ലെങ്കിൽ സാംസ്കാരിക ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് സംരക്ഷണം നൽകുന്ന അവകാശമാണ് ഏത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം. നോക്കിയേ, ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണല്ലോ. അപ്പോൾ ഈ വൈവിധ്യത്തിന് എന്ത് ചെയ്യണം? അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ ഐക്യത്തിനും പുരോഗതിക്കും അനിവാര്യമാണ്. കൂടാതെ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിനും വൈവിധ്യങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ചെറിയ വിഭാഗം ആളുകളാണെങ്കിലും അവരെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് നിർത്തണം. ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ കൂടെ തന്നെ ഈ ന്യൂനപക്ഷ വിഭാഗത്തിനെ ഒരുമിച്ച് നിർത്തണം. ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് എന്താ സംഭവിക്കുക? ഈ ഭൂരിപക്ഷമായിട്ടുള്ള ചിലപ്പോൾ മത ന്യൂന ഭൂരിപക്ഷം അല്ലെങ്കിൽ ഭാഷാ ഭൂരിപക്ഷം അല്ലെങ്കിൽ സാംസ്കാരിക ഭൂരിപക്ഷം എങ്ങനെയാവാം, ഇത് ഈ ഭൂരിപക്ഷമായിട്ടുള്ള വിഭാഗങ്ങൾ പിന്നെ എന്ത് ചെയ്യും? അവരൊരു ആധിപത്യം സ്ഥാപിച്ച് അവരങ്ങ് ഭരിക്കാൻ തുടങ്ങും, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവരുടെ ആധിപത്യമായിരിക്കും ഇന്ത്യയിൽ കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ ഈ ന്യൂനപക്ഷ വിഭാഗക്കാരുടെ അവകാശങ്ങൾ എന്തായിപ്പോവും? അവിടെ അവർക്കത് കിട്ടാതെ വരും. ഓക്കെ, അപ്പോൾ അത് സംരക്ഷിക്കാൻ അവരെയും കൂടെ നമ്മുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയതാണ് ഇത്, ഈ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം. ഓക്കെ, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ട് ആർട്ടിക്കിളാണ്, അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. ആർട്ടിക്കിൾ 29-ലാണ് ഇന്ത്യയിലെ ഏതൊരു പൗരനും സ്വന്തം ഭാഷയും ലിപിയും സംസ്കാരവും സംരക്ഷിക്കുവാനുള്ള അവകാശം നൽകിയിരിക്കുന്നത്. ഓക്കെ, മതഭാഷ ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും അതിൻ്റെ നടത്തിപ്പിനുള്ള അവകാശം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ മതഭാഷ ന്യൂനപക്ഷ വിഭാഗക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത്? അപ്പോൾ ഓൾറെഡി അവരെന്താണ്? ഒരു ന്യൂനപക്ഷ വിഭാഗമാണ്. അപ്പോൾ അവരിത് അടുത്തൊരു തലമുറയിലേക്ക് ഈ അറിവ് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതെന്തായിപ്പോവും? ആ ഭാഷയോ അല്ലെങ്കിൽ ആ മതമോ അവിടെ അന്യനിന്ന് പോവും, മനസ്സിലായി? അതോടെ ആ ജനറേഷനോട് അത് നിന്നു പോവും. അപ്പോൾ അത് അടുത്തൊരു തലമുറയിലേക്ക് അവരുടെ സംസ്കാരം, ഭാഷ അല്ലെങ്കിൽ മതം ഒക്കെ പകർന്നു കൊടുക്കാനും അത് പഠിപ്പിക്കാനാണ് എന്ത് ചെയ്യുന്നത്? അവർ ന്യൂനപക്ഷ വിഭാഗക്കാർ ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ അത് അവർക്കുള്ള അവർക്ക് നൽകുന്ന അവകാശം, അവർക്ക് അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും അത് നടത്തിക്കൊണ്ടുപോകാനുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിളാണ് ഇത്, ആർട്ടിക്കിൾ 30. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം എന്നാണ്. എൻ്റെ ഉത്തരമല്ല, ആരുടെ ഉത്തരം? അതാണ് ചോദ്യം. ആരുടെ ഉത്തരം? ബി ആർ അംബേദ്കർ ആണ് എന്ത് പറഞ്ഞത്? ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. നോക്കിയേ, അപ്പോൾ ഇതിനെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്? അവസാന അവകാശം, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശത്തിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കിയേ, മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവ പരിഹരിക്കുന്നുള്ള മാർഗങ്ങളും ഭരണഘടന തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ 6 മൗലികാവകാശമുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏത്? 6-ാമത്തെ അവകാശം. ഈ 5 ഉണ്ടായിട്ടും കാര്യമില്ല, ഏതില്ലെങ്കിൽ 6-ാമത്തെ മൗലികാവകാശം ഇല്ലെങ്കിലും. ഓക്കെ അല്ലേ? അപ്പോൾ 5 അവകാശങ്ങളും നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവകാശം നമുക്ക് ലംഘിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അതിപ്പോൾ എന്തെങ്കിലും ഒരു അവകാശം നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം? കോടതിയെ സമീപിക്കാം. അതിൻ്റെ പരിഹാരം കാണാനുള്ള അവകാശം എന്തിൽ പറയുന്നുണ്ട്? നമ്മുടെ മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അവസാന അവകാശമായിട്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബി ആർ അംബേദ്കർ നിരീക്ഷിച്ചത് ഏതിനെയാണ്? ആ ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശത്തിനെയാണ്. ഇത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നറിയപ്പെടുന്നു. ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ
അത് പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശം. ചെറിയ ലെവലൊന്നല്ല, വലിയ കോടതികൾ, ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ് ഇതിൽ പറയുന്നത്. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശത്തിൽ പറയുന്നത് ഇപ്രകാരം, മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ റിട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. പുതിയൊരു വാക്ക് അല്ലേ, എന്താ റിട്ട്. അപ്പം ഇങ്ങനെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നേരിട്ട് സമീപിക്കാം. ഓക്കെ, ഇങ്ങനെ നേരിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ അത് മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്, അപ്പോൾ ആ ലംഘിക്കപ്പെട്ട വ്യക്തിക്ക് ആ മൗലികാവകാശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? റിട്ടുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നേരത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പ്രതിവിധികൾ കാണാനുള്ള അവകാശം എന്നാണ് അല്ലേ. ഇതെന്താ? ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഇതാരാ പറഞ്ഞത്? ബി ആർ അംബേദ്കർ ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബി ആർ അംബേദ്കർ ആണ്. ആർട്ടിക്കിൾ 32 അറിയപ്പെടുന്നത് എന്താ? മൗലികാവകാശങ്ങളിൽ മൗലികമായത്. ഓക്കെ അല്ലേ, ഫണ്ടമെന്റൽ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നതാണ് ആർട്ടിക്കിൾ 32. എന്നൊക്കെ എന്താണ് റിട്ടുകൾ? മൗലികാവകാശ സംരക്ഷണത്തിനായി 5 റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അധികാരമുണ്ട്. അപ്പോൾ 3 പോയിന്റ് കിട്ടി. എന്തൊക്കെ? 1, 5 റിട്ടുകളുള്ളത്. പിന്നെ സുപ്രീം കോടതിക്കും അധികാരമുണ്ട്, ഹൈക്കോടതിക്കും അധികാരമുണ്ട്. എന്തൊക്കെയാണ് റിട്ടുകൾ? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറന്റോ, സെർഷ്യൂറി, പ്രൊഹിബിഷൻ, ഇതൊക്കെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉത്തരവുകൾ അല്ലെങ്കിൽ റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. ഉണ്ടോ? ഇല്ല. എത്ര കോടതിക്കേ ഉള്ളൂ? 2 ഉള്ളൂ. ഏതൊക്കെയാണത്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും. അപ്പോൾ ഈ പ്രസ്താവന ശരിയാണോ? അല്ല. അപ്പോൾ ചോദിച്ചത് ശരിയായ പ്രസ്താവനയാണ്. അടുത്തത്, മാൻഡമസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് അധികാരത്തിൽ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഹേബിയസ് കോർപ്പസ്, പിന്നെയോ മാൻഡമസ്, കോ വാറന്റോ, സെർഷ്യൂറി, പ്രോഹിബിഷൻ, ഇതൊക്കെയാണ് റിട്ടുകൾ. ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരാളെ പൂട്ടിയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിനെ അന്യായമായിട്ട് തടവിൽ വെക്കുകയെന്ന് വെച്ചോ, ആ സമയത്ത് പുറപ്പെടുവിക്കുന്നതാണ് ഇത്, ഹേബിയസ് കോർപ്പസ്. അവരുടെ അവകാശങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നത്? അവർക്ക് ആ അവകാശങ്ങൾ കിട്ടുന്നില്ലല്ലോ. മൗലികാവകാശങ്ങളൊന്നും തന്നെ തടവിലിട്ട ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ കിട്ടുമോ? ഇല്ല. അപ്പോൾ അവിടെ അവകാശ ലംഘനം വരുന്നു. ആ സമയത്ത് അവരെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ, തടവിലാക്കിയ വ്യക്തിനെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഇത്, ഹേബിയസ് കോർപ്പസ്. അതിനർത്ഥം ശരീരം ഹാജരാക്കുക, അതായത് തടവിലാക്കപ്പെട്ട വ്യക്തിനെ ഹാജരാക്കുക, അതാണ് ഇതിൽ പറയുന്നത്, ഹേബിയസ് കോർപ്പസിൽ പറയുന്നത്. ഓക്കെ, അടുത്തത് മാൻഡമസ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ നാം കൽപ്പിക്കുന്നു, കോടതി കൽപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് കൽപ്പിക്കുന്നത്? ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തി, അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ആ സർക്കാർ ഉദ്യോഗസ്ഥൻ അവരുടെ കർത്തവ്യം ചെയ്യുന്നില്ല. ഇപ്പം ഞാനൊരു സ്കൂൾ ടീച്ചറാന്ന് വയ്ക്കാം, ഞാൻ എന്ത് ചെയ്യുന്നില്ല? കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. ഞാൻ അവിടെ പോയിട്ട് വെറുതെ ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്ന വഴി കുട്ടികളുടെ മൗലികാവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമാണല്ലോ, അതെന്ത് ചെയ്യുന്നു? റദ്ദ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് അവരോട്, ഇപ്പം എന്നോടാണെങ്കിൽ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടീച്ചറോട് ആ ഡ്യൂട്ടി ചെയ്യാൻ, നിങ്ങളുടെ കർത്തവ്യം, നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ഔദ്യോഗികപരമായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള ഡ്യൂട്ടി, അത് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഉത്തരവിടുന്ന റിട്ടാണ് ഇത്, മാൻഡമസ് എന്ന് പറയുന്നത്. നാം കൽപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി അടുത്തത് കോ വരണ്ടോ. അത് പഠിക്കാൻ ഈസിയാണ്. കോ വരണ്ടോ, 2 എന്ത് അധികാരം അല്ലെങ്കിൽ ഏത് വാറണ്ട് കൊണ്ട്. കോ വരണ്ടോ, അതായത് ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, ഒരു സർക്കാർ ജോലിക്കാരൻ, അവരോട് ആ സ്ഥാനത്തിരിക്കാൻ എന്താ യോഗ്യത എന്ന് ചോദിക്കുന്നതാണ് ഏത്? കോ വരണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള റിട്ട്, എന്ത് അധികാരം. അടുത്തത് നിന്ന് 2, സെർഷ്യൂറിയും പ്രൊഹിബിഷനും. സെർഷ്യൂറിൻ്റെ അർത്ഥം അതിൽ തന്നെ വേർഡ് തന്നെ കിട്ടും, സെർഷ്യൂറി, സർട്ടിഫൈ ചെയ്യുക. സെർഷ്യൂറി, സർട്ടിഫൈ, സാക്ഷ്യപ്പെടുത്തുക. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് ഇത്, സെർഷ്യൂറി എന്ന് പറയുന്നത്, സാക്ഷ്യപ്പെടുത്തുക. അടുത്തത് പ്രൊഹിബിഷൻ, പറയേണ്ട കാര്യമില്ലല്ലോ. പ്രൊഹിബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? തടയുക. ഓക്കെ, ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ അല്ലെങ്കിൽ പക്ഷപാതമായിട്ട്
മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ നീതിക്കെതിരായി പ്രവർത്തിക്കുക, അങ്ങനെയൊക്കെ പറയുന്ന, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ആ പ്രൊഹിബിറ്റ് ചെയ്യുന്നത്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ ആ കോടതിയെ തടഞ്ഞുകൊണ്ട് പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഏത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഉത്തരവുകൾ എന്ന് പറഞ്ഞാലും എന്തിനെ തന്നെയാണ് പി എസ് സി ഉദ്ദേശിക്കുന്നത്? റിട്ടിനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ റിട്ടുകളെന്ന് മാത്രമേ കാണുന്നുള്ളൂ, അല്ല ഉത്തരവുകളിൽ നിന്ന് മാത്രമാണ് കാണുന്നെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും? ആ ഉത്തരവുകളെ കുറിച്ച് എന്താ ഉത്തരവ് എന്നുള്ളത് ആദ്യം ചിന്തിക്കും, അല്ലെ? ഉത്തരവുകൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? റിട്ടിനാണ് ഇവിടെ ഉത്തരവ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ, മാൻഡമസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞ കോഡ് വെച്ചിട്ട് എന്ത് അധികാരം എന്നാണോ? അല്ല, കോ വറണ്ടോ ആണ് എന്ത്? എന്ത് അധികാരം. അപ്പം മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്ത് അധികാരം എന്നാണെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? തെറ്റാണ്. ഹൈക്കോടതികൾ ഉത്തരവ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പാണ് 256. അപ്പോൾ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് എന്തിന് അധികാരമുള്ളത്? റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്. അപ്പോൾ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതി 226 പ്രകാരമാണ്. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതി ആർട്ടിക്കിൾ 226 പ്രകാരവും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല, 256 അല്ല ഇവിടെ വരിക, ഏതാ 226 ആയിരുന്നു വരിക. അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു, അല്ലേ? ശരിയല്ലേ? നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 5 തരം ഉത്തരവാണ്. അപ്പോൾ ശരിയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവന ഏതു മാത്രമാണ്? ഓപ്ഷൻ ബി, 4. ഓക്കെ, ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ട്, എന്തധികാരം? അല്ലേ, എന്തധികാരം എന്ന് ചോദിക്കുന്ന ഏതിലേനു? എന്ത് അധികാരം? കോ വാറണ്ടോ. അപ്പോൾ ഏതാ വരുന്നത്? കോ വാറണ്ടോ. ഹേബിയസ് കോർപ്പസ് എന്തായിരുന്നു? ഒരു തടവിലാക്കപ്പെട്ട വ്യക്തിനെ ഹാജരാക്കാൻ പറയുന്നത്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂൾ ടീച്ചറെ കാര്യമായിരുന്നു പറഞ്ഞത്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ അവരോട് കർത്തവ്യം ചെയ്യാൻ വേണ്ടി കൊണ്ട് പറയുന്നത്. പിന്നെ കോ വാറണ്ടോ എന്ന് വെച്ചാൽ ആ സ്ഥാനത്തിരിക്കാൻ എന്ത് അധികാരം? പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതിനെ കീഴ്ക്കോടതിനെ തടയുന്ന റിട്ട്. അപ്പോൾ ചോദിച്ചാൽ എന്താ? അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കാൻ, അവരോട് ചോദിക്കുകയാണ് എന്ത്, എന്താ അധികാരം ഉദ്യോഗം വഹിക്കാൻ വേണ്ടിക്കൊണ്ട്? അപ്പോൾ അതേതാണ് റിട്ട്? കോ വാറണ്ടോ ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൗലികാവകാശമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ കുറേ ടൈപ്പ്, 10th ലെവലുള്ള ക്വസ്റ്റ്യൻ, ഡിഗ്രി ലെവലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഭാഗത്തൂടെ നോക്കിയിട്ട് പോയി. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് പതറിപ്പോവും. ചില സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ ഇതാണ് ശരിയെന്ന് തോന്നും, അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള SCERT പാഠഭാഗങ്ങൾ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.